ഹായ്, ഞാൻ പ്രിൻസ് അബ്രഹാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ എങ്ങനെ ഇസ്രായേലിലെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇസ്രായേൽ ഗവൺമെന്റ് 2017 ഫോറിൻ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുകയും ഇപ്പൊ അത് വളരെ സിമ്പിൾ ആക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഡോക്ടറിന്റെ ചെക്കപ്പ് വേണ്ട, കണ്ണ് പരിശോധിക്കേണ്ട, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് എക്സാം ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെങ്കിൽ ഇതൊക്കെ അപ്ലിക്കേബിൾ ആകുന്നത് നാട്ടിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ്. ഇപ്പൊ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 ആയിട്ടില്ല എങ്കിൽ ഇസ്രായേൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ് പ്രകാരം മാത്രമാണ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ വെബ്സൈറ്റ് ലിങ്കുകളും അഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇനിയും എന്റെ ഈ വീഡിയോ എന്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുവന്ന ബട്ടൺ അമർത്തുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കനും കൂടി ഒന്ന് അമർത്തി കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും അതപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 1, എലിജിബിലിറ്റി. 2, തൊഫേസ് എറോക്ക്, അതായത് ഗ്രീൻ ഫോം. 3, മിസ്രാദ് ഹർഷോയി എന്ന ഓഫീസിലേക്ക് പോകുന്നു. 4, പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു. ഓക്കെ, 1 എലിജിബിലിറ്റിയാണ്. എലിജിബിലിറ്റി നമ്മൾ നേരത്തെ കണ്ടു, നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 കഴിഞ്ഞിരിക്കണം. പക്ഷേ 5 കഴിഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5 ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിസ്റ്ററി ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഇനി അതല്ല, നമ്മൾ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 മേളിൽ ഒരു 6-8 ഒക്കെ ആയെന്ന് വെച്ചു, എന്നിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 6 മേളിലേക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രൈവിംഗ് ഹിസ്റ്ററി നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം, വിസ വാലിഡ് വിസ ഉള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കിവിടെ മതി. അന്ന് തന്നെ നമുക്ക് ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതുമാണ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 ആയോ ഇല്ലയോ, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 5 ആയോ ഇല്ലയോ എന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ കണക്ക് കൂട്ടുന്നത് നമ്മൾ ഇസ്രായേലിലേക്ക് എൻട്രി ചെയ്ത അന്ന് മുതലാണ് ഇവരത് ആക്ച്വലി കണക്കിലെടുക്കുന്നത്, 5 ഇല്ലയോ എന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഇവിടെ ഇസ്രായേലിൽ വന്നിട്ട് 2 അപ്പൊ ഈ 2 കഴിഞ്ഞപ്പോഴാണ് എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 5 കഴിയുന്നത്. അപ്പൊ ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 5 കഴിഞ്ഞല്ലോ എന്ന് വെച്ചുകൊണ്ട് ഈ 2 ആയപ്പോഴാണ് ഞാൻ പോകുന്നതെങ്കിൽ, ആക്ച്വലി അവർ അന്ന് മുതലല്ല അത് ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇസ്രായേലിലേക്ക് എപ്പോഴാണോ എൻട്രി ആയത് അന്ന് മുതൽ 5 ആയോ എന്നാണ് അവർ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 5 ആയിട്ടില്ല എങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പ്രകാരം മാത്രമാണ് നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 തൊഫേസ് എറോക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രീൻ ഫോം എടുക്കണം. ഇത് നമുക്ക് ആദ്യമേ തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ
നമ്മൾ നേരെ ആദ്യമേ മിശ്രാദ് ഹർഷോയി എന്ന് പറഞ്ഞ, അതായത് മിനിസ്ട്രി ഓഫ് വെഹിക്കിൾ ലൈസൻസിങ് ഓഫീസ് എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നമ്മൾ, അതായത് ഈ ഓഫീസിലേക്ക് ആദ്യമേ ചെന്നിട്ട് അതിനുശേഷം ഈ ഫോം എടുക്കാം. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ലൈസൻസ് എടുത്ത ആ മെത്തേഡാണ്. അതായത് ആദ്യമേ ഞാൻ ചെന്നത് മിശ്രാദ് ഹർഷോയി എന്ന ഓഫീസിലാണ്, നിയറസ്റ്റ് ആയിട്ട്, നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസ്. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മിശ്രാദ് ഹർഷോയി എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് വെഹിക്കിൾ ലൈസൻസിങ് ഓഫീസിന്റെ ബ്രാഞ്ചസിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വിവരങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് അഡ്രസ്സൊക്കെ നോക്കുകയും ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഈ സ്ക്രീനിൽ മിശ്രാദ് ഹർഷോയി ബ്രാഞ്ചസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഫുള്ളോൺ, അത് അശോക് ലോൺ, അതുപോലെ തന്നെ ഹദേറ എന്ന് പറഞ്ഞ ഈ ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു അടുത്തുള്ള ഒരു ബ്രാഞ്ച് ഏതാന്ന് നോക്കാം. നമുക്ക്, എനിക്കിപ്പൊ അടുത്തായിട്ട് ഹദേറയാണ്. സോ ഇത് ഞാൻ ഹദേറ എന്നതിലത് ഞാനിപ്പോ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ അത് അവിടെ കാണുന്നുണ്ട് ഹദേറയുടെ എവിടെയാണ്, അതിന്റെ ടൈമിങ്സ് കൊടുത്തിട്ടുണ്ട് മൺഡേ ടു വെനസ്ഡേ. എന്നിട്ട് ഗൂഗിൾ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ ചുമന്ന ആ ഒരു പോയിന്റിൽ കാണുന്നതിലൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന അതിലൊന്നും കൂടെ ഒന്ന് നിങ്ങളൊന്ന് അമർത്തുക. അപ്പം അവിടെ നമുക്ക് മൈ ലൊക്കേഷൻ, അതായത് ഇപ്പം നിങ്ങളുടെ കറന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണോ അതവിടെ ടൈപ്പ് ചെയ്യണം. ഇപ്പൊ എൻ്റെ ഇവിടുത്തെ കറന്റ് ആയിട്ടുള്ള ലൊക്കേഷനും ബാർക്കായാണ്. ഞാനത് ബാർക്കായിന്റെ അവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഗെറ്റ് ഡയറക്ഷൻ എന്നതിലൊന്ന് അമർത്തി കഴിയുന്നു എൻ്റെ മുകളിലുള്ള ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആകുകയും അപ്പൊ എനിക്ക് നിലവിൽ ഏതൊക്കെ ബസ്സാണ് അങ്ങോട്ടേക്ക് ഉള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 60 നമ്പർ ബസ്സാണ് ഏറ്റവും എളുപ്പം. സോ ഞാൻ 60 നമ്പർ ബസ് അവിടെ അമർത്തിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കണ്ടോ, നമ്മുടെ ഡയറക്ഷൻ കണ്ടു, ബസ്സിലേക്ക് നമ്മള് ആ ബസ്സും കണ്ടു. അപ്പൊ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ എളുപ്പത്തിൽ പോകാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മിശ്രാദ് ഹർഷോയി ബ്രാഞ്ചസിന്റെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു വെബ്സൈറ്റിന്റെ ഒരു ലിങ്ക്. ഇത് ഞാൻ താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. പിന്നെ നമുക്ക് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വെബ്സൈറ്റിൽ ചെന്നാലും വിവരങ്ങൾ കിട്ടും, പക്ഷെ ഇത്ര ഈസി ആയിട്ട് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ മിശ്രാദ് ഹർഷോയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടും പോകാം, അതല്ല എങ്കിൽ നേരിട്ടും പോകാം. അല്ല, അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ ഒരു നീണ്ട ക്യൂ ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോയിന്റ്മെന്റ് മൈ വിസിറ്റ് മുഖേന അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകാം. പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം പറയാം, നമുക്കിങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്ന് പറയുക. അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആരുടെങ്കിലും അവിടെ സെക്യൂരിറ്റി ആരെങ്കിലും ഉണ്ടാവും, അവരോട് ഹെൽപ്പ് ചോദിക്കുക ടോക്കൺ എടുക്കാനായിട്ട്. ആ ടോക്കൺ എടുക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചിട്ടാണ് നമ്മൾ ടോക്കൺ എടുക്കുന്നത്. അവരോട് പറയാം ഇന്ന കാര്യത്തിനാണ് ഫോറിൻ ലൈസൻസ് കൺവേർട്ട് ചെയ്യാനാണ് വന്നതെന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ, എല്ലാം ഹീബ്രുവിലാണ്, അതുകൊണ്ടാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ടോക്കൺ കിട്ടും. ഓക്കെ, ടോക്കണുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടോക്കൺ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുക, നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും കാണിക്കുക. അപ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് 5 വർഷമായോ ഇല്ലെന്ന് ഒക്കെ നോക്കിയതിന് ശേഷം നമുക്കത് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിന്റ് ഔട്ട് തരും. എലിജിബിൾ ആണ് എന്ന് നമുക്ക് ഗ്രീൻ ഫോമിലേക്കുള്ള ഒരു പ്രിന്റ് ഔട്ട് പേപ്പർ നമുക്ക് തരും അവിടുന്ന്. അതുമായിട്ട് നമ്മൾ, അവർ പറയും ഇന്ന സ്ഥലത്ത് ഒപ്റ്റിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ ഗ്രീൻ ഫോം നിങ്ങൾക്ക് ലഭിക്കും, അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പം നമ്മൾ അവർ പറയുന്ന ആ ഒപ്റ്റിക്കൽ ഷോപ്പ്, അതായത് ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്
ഗ്രീൻ ഫോം എടുക്കുന്നത്, അതായത് തോഫെസ് എറോക്ക് എന്ന് പറയുന്ന ഫോം എങ്ങനെ എടുക്കാം എന്നുള്ള പ്രൊസീജിയറാണ്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇറങ്ങാം. ഇനി ഈ ഒപ്റ്റിക്കൽ ഷോപ്പിലേക്ക് പോകുന്ന ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വെബ്സൈറ്റിന് ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ സ്റ്റോറിന്റെ പ്രൊഫസർ ഒക്കെ അല്ലെങ്കിൽ ഗ്രീൻ ഫോം ലഭിക്കുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറിന്റെ വെബ്സൈറ്റിന് ലിങ്കാണ്. ഫെമി പ്രീമിയം .co.il എന്നാണ് ഈ വെബ്സൈറ്റിന്റെ അഡ്രസ്. ഈ വെബ്സൈറ്റിന്റെ വിവരങ്ങൾ, ഇതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കാണാം, ദ സിറ്റീസിന്റെ ലിസ്റ്റ് കാണുന്നുണ്ട് അവിടെ. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് സിറ്റീസിന്റെ ഇത് കാണും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അഡ്രസ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ പേര്, ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പേര്, ഫോൺ നമ്പർ, ഗൂഗിൾ മാപ്പിന്റെ ലിങ്ക്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പ്ലേസ് ലൊക്കേറ്റ് ചെയ്യാനും അങ്ങോട്ടേക്കുള്ള ബസ്സൊക്കെ ഏത് സമയത്തൊക്കെയാന്ന് അറിയാനായിട്ട് ഈ മാപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ വർക്കിംഗ് ഹവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്കിവിടെ അടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഹദേറയാണ്. ഞാനിപ്പോ ഹദേറയുടെ അവിടെ നേരെ ഉള്ള ഗൂഗിൾ മാപ്പിന്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുകൂടി, കാരണം ഈ ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ അടുത്ത് തന്നെ ആയിരിക്കും മിസ്രാദ് ഹർഷോയി ഓഫീസും കാണുക, അതായത് മിനിസ്ട്രി ഓഫ് ലൈസൻസിങ് വെഹിക്കിൾ ലൈസൻസിങ്ങിന്റെ ഓഫീസും ഇതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒന്ന്, ഞാനിപ്പോ ഈ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്റെ മൊബൈലിലുള്ള ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയി, അവിടെ താഴെ കാണിക്കുന്നുണ്ട് ഡയറക്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട്, ഇപ്പൊ നിലവിൽ എനിക്ക് അങ്ങോട്ടേക്കുള്ള ബസ് 60 നമ്പറും 163 നമ്പറും ആണ്. അപ്പോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഈ ഒരു ഓഫീസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകാനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ സ്റ്റോറിന്റെ ഇസ്ത ആൻഡ് ഫെമി പ്രീമിയം അപ്രൂവ് ചെയ്തിട്ടുള്ള ഒപ്റ്റിക്കൽ സ്റ്റോറിന്റെ ഡീറ്റെയിൽസ്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതിന്റെ ഫോൺ നമ്പർ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ചെന്നു. ചെന്നതിന് ശേഷം അവർ പ്രിന്റ് ചെയ്ത് തന്ന ആ ഒരു ഫോമിനെ അവർ കൊടുക്കുക. 50 ഷെക്കൽ ഫീസ് അടയ്ക്കുക. 50 ഷെക്കൽ ഫീസ് അടച്ചു കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫോട്ടോ എടുക്കുക. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവർ വിളിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ ചെല്ലുക. അപ്പൊ അവർ പാസ്പോർട്ട് ചോദിക്കും, പ്ലസ് അവർ നമുക്ക് പ്രിന്റ് ചെയ്ത് തന്ന ആ ഒരു വെള്ള കടലാസ് ും ചോദിക്കും, അത് അവർക്ക് കൊടുക്കുക. അപ്പോ ആ ഡീറ്റെയിൽ എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഏത് തരത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ്, എന്ത് വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ പറയാം, നോർമൽ പ്രൈവറ്റ് കാർ ഓടിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിനാണ് എന്ന് പറയാം. അപ്പൊ അവര് ഫോട്ടോ എടുത്തതിന് ശേഷം, എല്ലാം ഫോമിൽ എൻട്രി ചെയ്തതിന് ശേഷം, നമുക്കൊരു ഗ്രീൻ കളറിന്റെ തോഫെസെറോക്ക് ഗ്രീൻ കളറിന്റെ ഒരു ഫോം നമ്മുടെ ഫോട്ടോയോടുകൂടി പ്രിന്റ് ചെയ്ത് തരും. അതിനുശേഷം ചിലപ്പോൾ നമുക്ക് കണ്ണ് പരിശോധന ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലയിടത്ത് കണ്ണു പരിശോധന ഉണ്ടായിരിക്കുന്നല്ല. അപ്പൊ കണ്ണു പരിശോധന ഉണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ണു പരിശോധനയ്ക്ക് വിളിക്കും. അപ്പൊ കണ്ണൊക്കെ പരിശോധിച്ചതിന് ശേഷം ആ ഗ്രീൻ ഫോമില് അവര് സൈൻ ചെയ്ത്, തോഫെസെറോക്ക് ഫോമില് സൈൻ ചെയ്ത് നമ്മുടെ തരും. ഇത്രേ ഉള്ളൂ ആ പ്രൊസീജിയർ. നമുക്ക് അന്നേരം തന്നെ അതൊരു വിദിൻ 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ 10 മിനിറ്റ്സും കൊണ്ട് നമുക്ക് ഈ ഗ്രീൻ ഫോം കിട്ടുകയും ചെയ്യും. അവിടെ നിന്നിട്ട് നെക്സ്റ്റ് റിട്ടേൺ നമ്മുടെ ഈ മിസ്രാദ് ഹർഷോയിൽ, അതായത് മിനിസ്ട്രി ഓഫ് വെഹിക്കിൾ ലൈസൻസിങ് ഓഫീസിലേക്ക് വരിക. അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ക്യൂ നിൽക്കേണ്ടയോ ടോക്കൺ എടുക്കേണ്ടയോ ആവശ്യമില്ല. നേരിട്ട് അവിടെ ഈ ഗ്രീൻ ഫോമുമായിട്ട് അവരെ ഒന്ന് കൺസൾട്ട്, അവരെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ അവരുടെ ഒരാളുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും, എന്നിട്ട് ആ ഗ്രീൻ ഫോം കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അവർ വീണ്ടും നമ്മുടെ പാസ്പോർട്ട്, ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വാങ്ങും. വാങ്ങിയതിന് ശേഷം അതിന്റെ ഒരു കോപ്പി അവരെടുക്കും. എന്നിട്ട് അവരത് കമ്പ്യൂട്ടറിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻട്രി ചെയ്യുമ്പോൾ
നമ്മുടെ അഡ്രസ്, നിലവിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലെ അഡ്രസ് അവിടെ ഫീഡ് ആയിട്ടുണ്ട്. ഓൾറെഡി പി ഐ ബി എയിൽ, അതായത് പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ എവിടെ ജോലി ചെയ്യുന്നു എന്നതിന്റെ ഫുൾ ഡീറ്റെയിൽ എപ്പോഴും വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ആ അഡ്രസ് അവിടെ നമ്മളോട് ചോദിക്കും, ഇതാണോ നിങ്ങളുടെ അഡ്രസ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുക, ആ അഡ്രസ് നമ്മൾ ഇന്ന സ്ഥലത്ത് തന്നെ, ഇനി ഒരു പക്ഷേ നമ്മുടെ അഡ്രസ് അപ്ഡേറ്റഡ് ആകാതെ, നമ്മൾ ജോലി മാറിയപ്പോൾ, നമ്മുടെ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ അഡ്രസ് എങ്ങാനും അപ്ഡേറ്റഡ് ആകാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് പോസ്റ്റിൽ കൂടെ നമ്മുടെ അഡ്രസ് എവിടെയാണോ കിടക്കുന്നത്, നമ്മൾ എവിടെയാണോ ലാസ്റ്റ് വർക്ക് ചെയ്ത് അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അഡ്രസ് ഒരു പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ശ്രദ്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കറണ്ട് ജോലി ചെയ്യുന്ന ആ സ്ഥലത്തിലേക്കാണ് പോസ്റ്റിൽ കൂടെ ഈ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നത്. ഇവിടെ ഇനിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ചിലർ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ജോലിയിൽ നിന്ന് മാറുകയാണ്, ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് എടുത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാലും അവിടെയും ഈ അഡ്രസ്സിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പുതിയ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ അപ്ഡേറ്റ് ആവുകയുള്ളൂ അഡ്രസ്സൊക്കെ. ഇല്ലെങ്കിൽ ലാസ്റ്റ് എംപ്ലോയറിൻ്റെ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്ഥലത്തെ അഡ്രസ്സാണ് അതിനകത്ത് കിടക്കുക. അപ്പം അത് ഒന്നെങ്കിൽ അവരോട് പറയുക, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഈ അഡ്രസ്സിലേക്ക് വരുന്ന രീതിയിൽ ചേഞ്ച് ചെയ്ത് തരാൻ പറയുക. ഇല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, എൻ്റെ സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ നിലവിൽ ജോലി ചെയ്യുന്ന ആ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, അപ്പം നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ഒക്കെ, അഡ്രസ്സൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് സൈൻ ചെയ്യേണ്ട അടുത്ത് അവർ സൈൻ ചെയ്യാൻ പറയും, അതൊക്കെ സൈൻ ചെയ്യുക. അതിനുശേഷം 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പച്ച കളറിൽ ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ചെയ്ത് തരും. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രിന്റ് ചെയ്ത് തന്ന ഈ ഇത് വാലിഡ് ആകണമെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് പേയ്മെന്റ് നടത്തുന്നത്. അപ്പം ഈ ഫോമുമായിട്ട് നമ്മൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോയി ഇത് പ്രിന്റ്, ഇതിന്റെ പേയ്മെന്റ് അതിനകത്ത് ആ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന എമൗണ്ട് എത്രയാണെന്ന് ഇതുണ്ട്, ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫോമിൽ എൻട്രി ചെയ്ത അതേ ആ ഒരു എമൗണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണം. അടച്ചിട്ട് അതിനകത്ത് അവർ റെസിപ്റ്റ്, അതായത് റെസിപ്റ്റ് നമുക്ക് തരികല്ല, ആ ഫോമിൽ തന്നെ പ്രിന്റ് ചെയ്യുക ഇല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പേയ്മെന്റ് അടച്ച് അതിനകത്ത് സ്റ്റാമ്പ് ചെയ്ത് തന്നാൽ മാത്രമാണ് ഇത് വാലിഡ് ആവുകയുള്ളൂ, ഈ ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആവുകയുള്ളൂ. ഈ ടെമ്പററി ഡ്രൈവിംഗ് ലൈസൻസ് 6 മാസത്തേന് വാലിഡ് ആയിരിക്കും. ഓക്കെ, ഈ 6 മാസം ഇത് വാലിഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 3 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ അഡ്രസ്സിലേക്ക് ഇത് പോസ്റ്റിൽ കൂടെ വരും. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്. ശ്രദ്ധിക്കുക, 3 മാസം കഴിഞ്ഞിട്ടും നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് വന്നിട്ടില്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കണം. അതായത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഡെലിവറി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറാണ് ഈ കാണിക്കുന്നത്, ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് നോട്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ്. പിന്നെ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ 2 തവണ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പ്രകാരം വീണ്ടും പ്രാക്ടിക്കൽ എക്സാം ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ തോഫെ സെറോക്ക് എന്ന് പറയുന്ന ഈ ഗ്രീൻ ഫോം, അത് നമ്മൾ എടുത്തു. ആ ഗ്രീൻ ഫോം എടുത്തതിന് ശേഷം അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇപ്പൊ ഗ്രീൻ ഫോം എടുത്തിട്ട് നമ്മള്
കൺവേർഷൻ നടന്നില്ല, കൺവേർഷൻ ആയിട്ടില്ല എങ്കിൽ അതിന്റെ വാലിഡിറ്റി 3 വർഷമാണ്. അതുകൊണ്ട് ആ ഗ്രീൻ ഫോമിന്റെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെക്കണമെന്ന് പ്രത്യേകം ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. നമ്മൾ ആ ഗ്രീൻ ഫോം കിട്ടിക്കഴിയുന്ന സമയത്ത് തന്നെ ഫോട്ടോ പഠിപ്പിച്ച് ആ ഗ്രീൻ ഫോം കിട്ടിക്കഴിയുമ്പോൾ മൊബൈലിൽ ഒരു കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ സെറോക്സ് എടുത്തു വെക്കുകയോ ചെയ്യണം. കാരണം 3 വർഷം മാത്രമാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. നമുക്ക് ഒരു വർഷം നമ്മുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ, ലൈസൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും പോകുമ്പോൾ ഇതൊന്ന് കാണിച്ചാൽ മാത്രം മതി. ആഫ്റ്റർ 3 ഇയേഴ്സ് 3 വർഷം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ, ബിഗിനിങ് മുതൽ നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടി വരും. അതായത് വീണ്ടും നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് പോവുക, തോഫെസെറോ ഫോം അപ്ലൈ ചെയ്യുക, ആ പ്രൊസീജിയേഴ്സ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ എല്ലാ വിവരങ്ങളും ഞാൻ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് എന്റെ നമ്പർ ഉണ്ടാവും, അവിടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്കുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിലും ഒന്ന് നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മിസ്റ്റർ ലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിച്ചു വരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഡ്രൈവിംഗിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ട്രാഫിക് റൂൾസ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, അത് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന വശങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് മിസ്രാദ് ഹിഷോയിലെ, അതായത് മിനിസ്ട്രി ഓഫ് വെഹിക്കിൾ ലൈസൻസിങ് അതോറിറ്റി തന്നെ ഒരു 1.5 മണിക്കൂറിന്റെ ഒരു ക്ലാസ് വീഡിയോ ഉള്ള ഒരു ക്ലാസ് ഒരു ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അതിന്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. കാരണം അതിനകത്ത് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇസ്രായേലിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ, അതായത് ഡ്രൈവിംഗിനുള്ള എല്ലാ നിയമങ്ങളും, അതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അത് 1-ഓ 2-ഓ തവണ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാനായിട്ട് പോവുക. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നതിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപകാരപ്രദമായ അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടു താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. സൈൻ ഔട്ട് ബൈ പ്രിൻസ് അബ്രഹാം.